ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് രാവിലെ? സാധാരണ 8:30 ഇടക്ക് കഴിക്കും. പ്രഷർ ഷുഗർ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഷുഗർ ഉണ്ട്. മധുരം കുറച്ചാണ് ചായ. ചായ അപ്പൊ അത്യാവശ്യം ഇഷ്ടമുള്ള മധുരം ഒക്കെ കഴിക്കുകയും ചെയ്യും. എന്നാലും ഭക്ഷണത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ അങ്ങനെ പോകും. ആണല്ലേ. ഒരു പ്രേക്ഷകൻ എഴുതുന്നു, അമ്മ പുളിയാണ് പറയുന്നത്. ബിഗ് സല്യൂട്ട് ടു അമ്മ എന്ന് രാജേഷ് കുമാർ. അമ്മയ്ക്ക് പത്മ പുരസ്കാരത്തിന് അർഹതയുണ്ട്. എനിക്ക് യെല്ലോ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പുരസ്കാരങ്ങളൊക്കെ കിട്ടുമ്പോൾ കോൺഫിഡൻസാ? തീർച്ചയായിട്ടും. അവർക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ അതാണല്ലേ എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ. ഷഹീർ പറയുന്നു, അള്ളാഹു അമ്മയ്ക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് പറയുന്നുണ്ട്. അമ്മ നന്നായിട്ടുണ്ട് എന്ന് ജിന്ന പറയുന്നുണ്ട്. ജിനോ ജോസ്, അമ്മ ഡ്രൈവ് ചെയ്താൽ കൂടുതൽ ഇഷ്ടമുള്ള വാഹനം ഏതാണെന്ന് ചോദിക്കുന്നു. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ സ്പോർട്സ് കാർ ഓടിച്ചപ്പോഴാണ്. നാലുപേരെ ഉള്ളു ഇവിടെ. രണ്ടുപേരും ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ സ്വീഡൻ. അപ്പം BMW ഓടിക്കാൻ നല്ല ഇഷ്ടമാണ്. പോർഷെ ഓടിച്ചിട്ടുണ്ടോ? പോർഷെ ഓടിച്ചിട്ടില്ല. പോർഷെ ഓടിച്ചിട്ടില്ല. മമ്മൂട്ടി കയ്യിൽ ഒരു പോർഷെ ഉണ്ട്. റോൾസ് റോയ്സ് ഓടിച്ചിട്ടില്ലല്ലോ. അല്ല, റോൾസ് അത്രയൊന്നും ഓടിച്ചിട്ടില്ല. ഓടിച്ചില്ല. ഏറ്റവും കൂടുതൽ ഓടിച്ച കാർ ഏതാ? ഏറ്റവും കൂടുതൽ മാരുതിയാണ്. 800 800 അല്ല, പിന്നെ സ്വിഫ്റ്റ് ഒക്കെ ആയിരിക്കും. സ്വിഫ്റ്റ് ഓടിക്കാൻ പറ്റും. വന്നത് താറിലാണെന്ന് തോന്നുന്നു. താറില് ഓടിച്ചിട്ടുണ്ട്. താർ ഓടിച്ചിട്ടുണ്ട്. ഓഫ് ഡ്രൈവ് ഒക്കെ പോയിട്ടുണ്ട്. ചരലിലൂടെ ഒക്കെ കയറ്റി ഇറങ്ങി. അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല. പോയിട്ടില്ല. റോഡിൽ കൂടെ മാന്യമായിട്ട് ഓടിക്കുന്നു. എത്ര കിലോമീറ്റർ വേഗതയിൽ വരെ പോകും പരമാവധി? ഞാൻ വേഗത കുറച്ചേ പോളേ. 80 ആണോ ഈ വേഗത? അല്ല, 70 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ സർക്കാരിന്റെ പാതയിൽ. അല്ല, അത് അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഹൈവേയിലും ഒക്കെ ഇങ്ങനെ പോകുമ്പോ 80 ഒക്കെ പോകും. ആ 80 ഒക്കെ പോകും. അതിന് കൂടുതൽ നമുക്ക് പേടിയായിരിക്കും. അപ്പൊ മുമ്പിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ കൊതിയൊക്കെ തോന്നുന്നു? ഓവർടേക്ക് മത്സരവും അതൊന്നും എനിക്ക് ആഗ്രഹമില്ല. എന്റെ എന്റെ കൊച്ചുമക്കളോടും മക്കളോടും ഞാൻ അത് സമ്മതിക്കൂല. എന്താ പറയുന്നത്? ഇവർക്ക് നല്ല കഴിവാണ്. ഇപ്പൊ എന്നെ പോലെ അല്ല, എന്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ ഭയങ്കര ഈ ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഒരു ആക്സിഡന്റ് ഉണ്ടാവാതെ നന്നായിട്ട് പോകാൻ അവർക്ക് കേറി പോകാനൊക്കെ സാധിക്കും. പക്ഷെ എനിക്ക് അത്ര ഒന്നും സാധിക്കില്ല. അമ്മയ്ക്കൊരു ഹായ് തരുമോ എന്ന് ചോദിക്കും. അമ്മ ഒരു ഹായ് പറയാമോ? തീർച്ചയായിട്ടും. ജോസഫ് പറയുന്നു, സനിൽ സേമാന്ത്, അമ്മ ചുമ്മാ തീയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ബാബു സണ്ണി, ഇവിടെ അമ്മ എല്ലാവർക്കും കുശുമ്പാവുന്നുണ്ടെന്ന് പറയുന്നു. ബാബു അവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ കുശുമ്പാവുന്നു. അങ്ങനെ വീട്ടിൽ ഇരുന്നോ? 70 വയസ്സ് കഴിഞ്ഞാൽ ജീവിതമൊക്കെ തീരുമെന്ന് പറഞ്ഞല്ലേ. വിസ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. വിസയ്ക്കൊന്നും കൊടുക്കണ്ടേ? നല്ല ലൈസൻസ് എടുക്കാൻ വരൂ. ആ ലൈസൻസ് എടുത്താൽ ഇപ്പോഴും ഒരു പുതിയ ജീവിതമുണ്ട്. പുതിയ സ്ഥലങ്ങൾ കാണാം, കാഴ്ച കാണാം. അങ്ങനെ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. എപ്പോഴും എന്തെങ്കിലും ആയിട്ട് ദൂരയാത്രയൊക്കെ ഉണ്ടാവും. പിന്നെ ഫാമിലി ഒന്നിച്ചെപ്പോഴെങ്കിലും ഒക്കെ ഒരു അവസരം ഉണ്ടാക്കും. അമ്മ വണ്ടി ഓടിച്ചപ്പോൾ ഭയന്നത് എന്താണെന്ന് ചോദിക്കണമെന്ന് ബാപ്പു പ്രദീപ് ചോദിക്കുന്നു. ഭയന്നത് നമുക്ക് ഓപ്പോസിറ്റ് കൺട്രോൾ ഇല്ലാത്ത പോലെ വണ്ടി വരുമ്പോ ഭയങ്കര പേടിയായിപ്പോ. അപ്പൊ ഞാനാണെങ്കിൽ ചവിട്ടി നിർത്താനേ അവരങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അമ്മയ്ക്ക് ഒരു സല്യൂട്ട്. മനീഷ് എ എൻ, സനിൽ സി, മാത്യു, റജി, രാജ്ഘോഷ്, ശ്രീകണ്ഠൻ, ഹായ് അമ്മ, എല്ലാവരും അമ്മയ്ക്ക് നമസ്കാരവും സ്നേഹവും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോ നമുക്കൊരു എങ്ങനെയാ ഭക്ഷണ രീതിയൊക്കെ? മത്സ്യമൊക്കെ കഴിക്കുമല്ലോ? മത്സ്യമൊക്കെ കഴിക്കും.